രചന അച്ചു വിപിൻ. അമ്മേ, അയാൾക്ക് വേണ്ടത്ര പൊക്കോലോ വെളുപ്പൂല്ല. എന്റെ സങ്കല്പം ഇതൊന്നുമല്ല അമ്മേ. പിന്നെ അവിടെ ഒരു സങ്കല്പം, ഒന്ന് പോയിടി. എത്ര ആലോചന നിന്റെ ഈ സങ്കല്പം കൊണ്ട് മാറിപ്പോയത്. അച്ഛൻ അവർക്ക് വാക്കുകൊടുത്തു പോയി. ഇനി എതിർത്തിട്ടൊരു കാര്യമില്ല. അന്ന് സമ്മതിച്ചേക്കടി. അന്വേഷിച്ചപ്പോ അവനെ പറ്റി ആർക്കും മോശം അഭിപ്രായമൊന്നുമില്ല. ആറടി പൊക്കം വേണം, വെളുപ്പ് വേണമെന്നൊന്നും ഇനി നീ വാശി പിടിക്കേണ്ട. എന്തായാലും നിന്നിലും പൊക്കമുണ്ടല്ലോ. അതുമാത്രമല്ല, അത്യാവശ്യം നല്ല ഐശ്വര്യമുള്ള ചെറുക്കനുമാണ്. ഹൃതിക് റോഷനെ പോലെ പൊക്കവും സൗന്ദര്യമുള്ള ഒരാളെ സ്വപ്നം കണ്ട് നടന്ന ഞാൻ അത് കേട്ട് തകർന്നു പോയി. ശോ, ഒരു സിക്സ് പാക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഇതാത്തും ഇല്ലല്ലോ ഭഗവാന്. ദിവസങ്ങൾക്കുള്ളിൽ ഇഷ്ടമില്ലാതെ നിന്നിട്ട് റേഷൻ കിടക്കാൻ പ്രദീപിന്റെ താലിക്കുമ്പിൽ ഞാൻ തലവിനിച്ചു കൊടുത്തു. വിവാഹം കഴിഞ്ഞ് ഞാൻ ഭർതൃഗ്രഹത്തിലേക്ക് യാത്രയായി. കാറിൽ നിന്നിറങ്ങിയ ഞാൻ കണ്ടു ഓടിയിട്ട് ഒരു ചെറിയ വീട്. അതിന്റെ മുറ്റത്ത് ചെറിയൊരു പന്തലുണ്ടായിരുന്നു. പരട്ട വീട്, ഇത് മഴ പെയ്യുമ്പോൾ ഉറപ്പായും ചോരും, ഞാൻ മനസ്സിൽ ചിന്തിച്ചു. പ്രായം ചെന്നൊരമ്മ വിളക്കുമായി ഉമ്മർത്തു വന്ന് നിന്നു. ഞാൻ ഭർത്താവിൻ്റെ പുറകെ തന്നെ നിന്നു. വാ മോളെ, വന്നിത് മേടിച്ച് അകത്തേക്കായിരിക്കും. അങ്ങനെ എൻ്റെ ഗൃഹപ്രവേശവും കഴിഞ്ഞ് ഓരോന്നാലോചിച്ച് അടുക്കള വശത്ത് നിന്ന് പോയി ഞാൻ. ആഹാ, കുട്ടി ഇവിടെ നിൽക്കുവാണ്, വസ്ത്രമൊന്നും മാറണില്ലേ. ഞാൻ പോയി കുളിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ചുരിദാർ എടുത്തിട്ടു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി ആ പാലെടുത്തുകൊണ്ട് പൊക്കോളൂ കേട്ടോ. പാത്രമൊക്കെ ഞാൻ കഴുകിക്കോളാം, ഇന്നൊന്നും ചെയ്യണ്ട. നാളെ രാവിലെ തന്നെ ഞാൻ പോവും. എൻ്റെ ഇളയമോള് പ്രസവിച്ച് കിടക്കുക. പ്രദീപിന് അച്ഛനും അമ്മയും ഒന്നുമില്ലെന്ന് മോൾക്കറിയാലോ. അതുകൊണ്ട് ഇടയ്ക്കൊരു സഹായത്തിന് ഞാൻ വരുമായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഒക്കത്തിനും കുട്ടിയുണ്ടല്ലോ. ഞാൻ അവിടെ നേരെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. കല്യാണം ഉറപ്പിച്ച ശേഷം പരസ്പരം സംസാരിക്കാത്തതുകൊണ്ട് ആകെപ്പാടൊരു ഇത്. എങ്ങനെ മിണ്ടും, എന്ത് മിണ്ടെന്നൊക്കെ ഒരു വെപ്രളായിരുന്നു. നീ അവിടെ നിൽക്കാനാണോ തീരുമാനം? ആ വാതിലടച്ചിട്ട് കൊണ്ടു വാ, ഇവിടെ വന്നിരിക്കും. പാല് ഓ ഇങ്ങോട്ടേക്ക് തന്നേക്ക്. കിട്ടിയപാടെ പകുതി ഗ്ലാസ് കുടിച്ചിട്ട് ബാക്കിൻ്റെ നേരെ നീട്ടി. ഇഷ്ടമില്ലായിരുന്നിട്ട് ഒരു കവിൾ കഷ്ടപ്പെട്ട് ഞാൻ കുടിച്ചു. ഇവിടെ ഇരിക്ക്, ഒന്ന് കാണട്ട്. കല്യാണത്തിന് മുന്നേ നിന്നോടൊന്ന് മിണ്ടാൻ അത്ര കൊതിച്ചെന്ന ഞാൻ. എവിടെ നടക്കാനാ, നിനക്കൊരു ഫോൺ പോലും ഇല്ലല്ലോ. ഒടുക്കൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി പാതിരാത്രി രണ്ടും കൽപ്പിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ച നിന്റെ വീടിൻ്റെ കിഴക്ക് വശത്തുള്ള മാവരിയാൻ വരിഞ്ഞു കയറി. ഞാൻ ആ മുഖത്തേക്കും തുറിച്ചു നോക്കി. നോക്കണ്ട, നീലപ്പാവാടയിട്ട് പശുവിന് വെള്ളം കൊടുക്കുന്ന നിന്നെ കണ്ണിന് ശേഷമേ അവിടെ ഞാൻ പോകുന്നുള്ളൂ. സത്യം പറയാലോ, നിന്നെ പോലെ സുന്ദരിയും കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. നിനക്ക് എന്നെ ഇഷ്ടമായോ? ഇല്ലടാ എന്ന് ചാടിക്കറി ഞാൻ പറയാൻ ചെന്ന. പക്ഷേ ആകെ ഒരു മ്ലാനത കുണ്ഠിത സഞ്ചീരിത വിപ്ലവം. വാക്കുകൾ മീൻപുള്ളു പോലെ തൊണ്ടയിൽ തടഞ്ഞു. അത് പിന്നെ എനിക്ക്. ഞാൻ താഴേക്ക് നോക്കി പിറുകുറുത്തു. ഞാനൊരു ഉമ്മരട്ടെ. ഞാൻ ഞെട്ടിപ്പോയി. ഉമ്മയോ? ഓരോ പൂതികളെ, ദേഹത്ത് തൊടാൻ പോലും ഈ വിദ്യ സമ്മതിക്കില്ല, ഞാൻ മനസ്സിൽ പറഞ്ഞു. വേണ്ടെന്ന് പറയാൻ മുഖമുയർത്തി നോക്കിയപ്പോഴേക്കും ആളിനെ ചേർത്ത് പിടിച്ച് എൻ്റെ ചുണ്ടിനുമേൽ ഉമ്മവിച്ചിരുന്നു. പിടിവിടുന്നില്ല. ആ കൈകൾക്കിടന്ന് എനിക്ക് ശ്വാസം മുട്ടി. എന്താ, എന്തു പറ്റി? പെട്ടെന്നിങ്ങനെ ഉമ്മ വന്നപ്പോൾ വിഷമമായോ? ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു മോളെ. ഇതൊക്കെ വെറും സാമ്പിൾ. ഇതൊരു ഉമ്മയല്ലടി പെണ്ണേ. അത് പിന്നെ കോതിയുണ്ടോ? ഞാൻ നീ ഇനി എൻ്റേതല്ലടി. എനിക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാലോ. നടക്കില്ലടാ ദുഷ്ടം, ഞാൻ മനസ്സിൽ പറഞ്ഞു. ജീവിതത്തിലെ ഒരു പുരുഷൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ ചുമ്മനം വിഷമം കൊണ്ട് അറിയാതെ ഞാൻ കരഞ്ഞുപോയി. എന്തിനാ കരയുന്നത്? ആ കരയേണ്ടെന്ന്, പേടിയാണ്. ഞാൻ വേറെ ചെയ്യില്ല, ക്ഷീണം കാണും. വേണേ കിടന്നോ. അമ്മായി രാവിലെ പോവും, ഇവിടെ പിന്നെ വേറെ ആരെങ്കിലും ഒന്നിനും. പറ്റുമെങ്കിൽ രാവിലെ എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ ഉണ്ടാക്കി വെക്ക്. ഞാൻ തലയാട്ടി. രാവിലെ അമ്മായി പോയ ശേഷം ഞാൻ അടുക്കളയിൽ കയറി. ജനലിൽ പഴം തൂക്കിയിട്ടിരുന്നു. ചുറ്റും ഒന്ന് കണ്ണുപിടിച്ച് ഒടുക്കടുത്തിരുന്ന പാത്രത്തിൽ അരിപ്പൊടി കണ്ടുകൊണ്ട് കുറച്ച് പുട്ടുണ്ടാക്കി ഇച്ചിരി ചായം തിളപ്പിച്ച് വെച്ച് പണിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി മുറ്റത്തോട് നടക്കുന്ന കോഴികളെയും നോക്കിയിരുന്നു. ഇടയ്ക്കെപ്പോഴോ കൂയെന്നൊരു വിളിയായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അയലത്തുള്ള ചേച്ചിയാണ്. ഞാനങ്ങോട്ട് ചെന്നു. ഇന്നലെ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ച കേട്ടോ, പറ്റിയില്ല. മുഖത്തെന്തൊരു ക്ഷീണം, രാത്രി ഉറങ്ങിയില്ലേ? വിചാരിക്കണ പോലും നടന്നില്ലെന്ന് ഓർത്തപ്പോൾ എനിക്ക് ചിരി വന്നുപോയി. ചിരിക്കേണ്ട, കല്യാണം കഴിഞ്ഞതൊക്കെ പതിവാ. എവിടെ പ്രദീപ്? എണീറ്റില്ലേ? ഉറക്കോ? അവൻ ആളൊരു പാവാട്ടോ. ഇവിടെ ചുറ്റുവട്ടത്തെ എല്ലാവർക്കും നല്ല കാര്യം. അവനെ കുട്ടിയുടെ യോഗ അവനെ കിട്ടിയത്. പിന്നെ തേങ്ങ. ഞാൻ പെരുവിറുത്തു. ഞാൻ രമ, രണ്ട് പെൺകുട്ടികളാണ്, കെട്ടിയത് ദുബായിലാണ്. വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാട്ടോ, കുറച്ച് പണിയുണ്ട്. കുട്ടി ചെന്നോളൂ, പ്രദീപ് അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ തലയാട്ടി. മുറി തുറന്ന് ഞാൻ അകത്തേക്ക് കയറി. ചുറ്റും നോക്കിയപ്പോൾ അവിടെയും ആളെ കാണാനില്ല. എവിടെ പോയി എന്ന് ചിന്തിക്കുമ്പോഴേക്കും പുറകിൽ നിന്നും ബലിഷ്ടമായ രണ്ട് കൈകൾ എന്നെ വരിഞ്ഞു മുറുക്കി. അയ്യോ എന്ന് പറഞ്ഞുപോയി ഞാൻ. പെട്ടെന്ന് ചുറ്റി വരിഞ്ഞ കൈകളായിരുന്നു. വെപ്രാൾപ്പെട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. എന്തോ പിന്നെയും പേടിച്ചോ? അത് പിന്നെ ഞാൻ പുറകിലേക്ക് നീങ്ങി നിന്നു. നീങ്ങുന്തോറും ആളിൻ്റെ അടുക്കളേക്ക് കൂടുതൽ ചേർന്ന് വന്നു. ഉദ്ദേശം ഏതാണ് എനിക്ക് മനസ്സിലായി. ആഹാ, ഇത്തവണ എന്തായാലും ഉമ്മാക്കാൻ സമ്മതിക്കില്ലടാ, ഞാൻ മനസ്സിൽ പറഞ്ഞു. പക്ഷേ മനസ്സ് പറയുന്ന ശരീരം ഉൾക്കൊള്ളണ്ടേ? ആള് ചേർന്ന് എൻ്റെ മുഖമുയർത്തി. കമായുന്ന രണ്ടക്ഷരം ഞാൻ മിണ്ടിയില്ല. നാണമില്ലാത്തവള്, ഞാൻ സ്വയം പറഞ്ഞു. എൻ്റെ സമ്മതം ചോദിക്കാതെ തന്നെ ആളിൻ്റെ കവിളി, കണ്ണിൽ, നെറ്റിൽ, കഴുത്തിൽ, ചുണ്ടിലൊക്കെ തെരുതെരെ ഉമ്മവിക്കുന്നുണ്ട്. ഞാനൊന്നും മിണ്ടിയില്ല, എതിർത്തില്ല, എനിക്ക് എതിർക്കാൻ പറ്റുന്നില്ല. അറിയാതെ എൻ്റെ കൈകൾ ആ ശരീരത്തിനെ പുളർന്നു. ഞാൻ കണ്ണുകളടച്ച്. വേറെ ഏതോ ലോകത്തായിരുന്നു ഞാൻ. എത്ര നേരം അങ്ങനെ നിന്നെന്നറിയില്ല.
ഓയ് പുട്ടെടുത്ത് നോക്കിടി, വിശക്കുന്നു. ബാക്കി ഞാൻ രാത്രി തരാം. ആളെന്നെ നോക്കി മീശി വിരിച്ചു. ഛോ, ഞാൻ അടുക്കളയിലേക്ക് ഓടി. അന്ന് രാത്രി എൻ്റെ ദേഹത്തോട്ട് എതിർക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. രാത്രി നല്ല മഴയുണ്ടായിരുന്നു, വീട് ചോർന്നൊലിച്ചു. അതിൻ്റെ ഒപ്പം എൻ്റെ വെറുപ്പം പകുതി ഒലിച്ചു പോയി. ഉടുത്തിരുന്ന വസ്ത്രങ്ങളൊക്കെ രാവിലെ കട്ടിലിൻ്റെ അടിയിൽ നിന്നാണ് പെറുക്കിയെടുത്ത്. എതിർക്കാൻ ചെന്നിട്ട് ഒക്കെ കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെയുള്ള ദിവസങ്ങളൊക്കെ എതിർക്കണമെന്നൊക്കെ ഞാൻ മനസ്സിൽ ആഗ്രഹിക്കും. പക്ഷേ കരൾ നിറയെ സ്നേഹവും മുഖം നിറയെ ഒരുപാട് ഉമ്മകളും ഒത്തിരി ഞാൻ വാരിക്കൂട്ടി. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ആ വീട് എനിക്ക് സ്വർഗമായി. അടുത്തേക്ക് സ്നേഹത്തോട് വരുമ്പോൾ അരുതേയെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. എന്നിലെ ഭാര്യ ഭർത്താവായ ആ മനുഷ്യനെ അംഗീകരിച്ച് കഴിഞ്ഞിരുന്നു. അതിൻ്റെ പ്രതിഫലം എന്നോണം കുറച്ച് നാളിന് ശേഷം രണ്ട് കയ്യിൽ ഓരോ ട്രോഫികളും കിട്ടി. പോരാത്തിനെന്ത്, റിലീസാകാൻ പോണ വേറൊന്ന് വയറിനകത്തു. സ്വപ്നം കണ്ട പോലത്തെ സുന്ദരനെ കിട്ടിയില്ലെന്ന് കരുതി ഒരിക്കലും വിഷമിക്കരുത്. കിട്ടിയയാളെ ചങ്ക് പറിച്ചെടുത്തു സ്നേഹിച്ച് നോക്കൂ. സ്വപ്നത്തിനേക്കാൾ മധുരമുള്ളതായിരിക്കും പിന്നീടുള്ള നമ്മുടെ ജീവിതം. അല്ലെങ്കിൽ ഈ സിക്സ് പാക്കിലൊന്നും ഒരു കാര്യമില്ലെന്നേ.